വേണ്ടി വന്നാൽ ഞാൻ എല്ലാ ഫുഡും കഴിക്കും. നീ കൈ വെക്കണെന്തിനാണ് മാമാച്ചി? എനിക്കറിയാൻ പാടാണ് ഗായ്സ്. അപ്പൊ കൈ ഇങ്ങനെ കാണിച്ചപ്പോ നേരെ അങ്ങനെ പോയി. ഇതാണ്ട് നമ്മുടെ പ്രണവിന്റെ കട ഉണ്ട്. ഇത് പ്രണവ് ഉണ്ടാന്നറിയില്ല. നമ്മുടെ കുഞ്ഞപ്പ കട ഉണ്ട്. നല്ല മഴയുണ്ടോ? ഒരു ഉച്ചക്ക് തുടങ്ങിയ മഴയാണ്. റെസ്റ്റോ കഫേ എന്ന് പറഞ്ഞ റെസ്റ്റോ കഫേ നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നേക്കുന്ന വന്നപ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തോന്നിയതായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് മിക്സ്ഡ് മീറ്റ് ഗ്രില്ല് എന്ന് പറഞ്ഞ ഫുഡ് ഐറ്റംസാണ് നമ്മൾ പറയുന്നത്. അതിന് അത്യാവശ്യം അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി പ്ലാറ്റിട്ട് ഗ്രില്ഡ് ചിക്കൻ ആയിരിക്കും. നല്ല സ്പൈസി ആയിട്ടുള്ള ഇത് അധികം നൈസ് സ്പൈസി അല്ല, സ്പൈസി ആയിട്ടുള്ള വിഭവം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, ഡബിൾ മാരിനേറ്റഡ് സ്റ്റീക്കൻ്റെ. ഇത് സ്റ്റീക്ക് ഐറ്റംസ് തന്നെയാണ്. ഓൾറെഡി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ, ഹാം, ചിക്കൻ സോസേജ്, ഗ്രിൽഡ് വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ് ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. നമ്മുടെ സാധനം ഇപ്പോൾ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാധനം നമുക്ക് കൊണ്ടുവന്നിരുന്ന സാധനം. ഇല്ല, അരി ഇങ്ങനെ കഴിക്കണമെന്ന് മാത്രം എനിക്കറിയാൻ പാടില്ല. ഇത് എന്ത് ചെയ്യണമെന്ന് മാത്രം അവർക്ക് അറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഐറ്റം, മെയിൻ ഐറ്റംസ് കാണുന്നത്. എന്ത് കഴിക്കണമെന്ന് അവിടെ കഴിച്ചിട്ട് ടേസ്റ്റ് ഇറങ്ങിയിട്ട് മാത്രമേ ഞാൻ കഴിക്കാവുള്ളൂ. എങ്ങനെയുണ്ട് പിന്നെ ഫുഡ്? ഗൈസ്, ഈ ഋഷി എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എനിക്കറിയാൻ പറഞ്ഞു ഞാനാണ്. നല്ല ഹൈജീനിക്കും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് വേണ്ടത്. നല്ല പച്ച ടേസ്റ്റ് ഉണ്ട് വെജിറ്റബിൾസ്. വളരെ നല്ലൊരു സ്പൈസികള്. അതായത് ഇത് പറയാൻ വേണ്ടി വന്നത് ഞാൻ മറന്നുപോയി. പിന്നെ ഓൾറെഡി ഞാൻ കഴിച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതിനു മുമ്പ് ഞാൻ പാത്രത്തിലേക്ക് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി അത് കഴിഞ്ഞ് തീർന്നായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കത്തിങ് കൊണ്ട് മുറിക്കാനറിയാത്തവര് വരാൻ നേരത്ത് നോക്കുക, അല്ലെങ്കിൽ അടുത്ത പ്ലേറ്റിലൊക്കെ പോയിട്ട് മറ്റേ ദിലീപിൻ്റെ ഒരു പടമുണ്ടല്ലോ അതുപോലെ ചാടിപ്പോകുന്നതാണ്. ഇപ്പോൾ മച്ചമ്മേ നമ്മൾ ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് മെയിനായിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലും, അതായത് സ്വിഗ്ഗി, യൂ സൊമാറ്റോ അതുപോലത്തെ ഇപ്പോൾ പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ട് അതൊരിക്കലും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കരുത്. ഓർഡർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് പിന്നെ ക്വാണ്ടിറ്റിയും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇതിനെ എക്സ്പ്ലോർ ചെയ്ത് കഴിക്കണതിനെ പോലെ ആവില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിച്ചാൽ റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങൾ കഴിക്കുക, അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കുക. അന്നേരം നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മറ്റേ അവർ കൊണ്ടുവരുന്ന ഡിഷും കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ ഭംഗി കാണണമെങ്കിൽ അവിടെ വന്നിരുന്ന് പോയിരുന്ന് കഴിക്കണം. പിന്നെ ഇന്ന് ഞാൻ ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ സർപ്രൈസ്? ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണേന്. രാവിലെ തൊട്ടുള്ള മഴയായിരുന്നു. ഇത്ര നാളും വ്ളോഗ് ഇടാനേ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നവംബർ ഡിസംബർ മാസങ്ങൾ അത്യാവശ്യം എൻക്വയറി വന്നിട്ടുണ്ട്. നമ്മുടെ മൈക്ക് ആൻറ്റണി മന്ത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വെഡ്ഡിങ് കമ്പനി എടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എല്ലാ ആർട്ട് ഫിലിംസ്, റിസോർട്സിൻ്റെ ആർട്സ് എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ നമ്പർ അത് അടിയിൽ കൊടുത്തേക്കാം. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻക്വയറി വന്ന അത്യാവശ്യം നല്ല ഓട്ടം വരും, നല്ല തിരക്കുള്ള ഷെഡ്യൂളായതുകൊണ്ട് ഞങ്ങൾ വ്ളോഗൊന്നും ചെയ്യാൻ നല്ല ഇതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഫ്രീ അപ്പോൾ എങ്ങനെയാണ്, ഈ മാസം ഇനി വർക്കൊന്നും ഇല്ല. കത്തിക്കലൊക്കെ ഏകദേശം തീർന്ന് ഇനി അടുത്ത മാസം പകുതിയുള്ള വർക്കുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങളുടെ വ്ളോഗ് മാക്സിമം ഞങ്ങൾ വ്ളോഗ് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇനി അടുത്ത് പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്കല്ല കേട്ടോ, എനിക്ക് എൻ്റെ വിശപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മുടെ കമ്പനിക്കാരൻ്റെ കടയുടെ ഇവിടെ അടുത്ത് നല്ല
വൈന് വെള്ളം വരണ്ട. എനിക്ക് എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ സാധനമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അന്നേരം ഞാൻ ആദ്യം ട്രൈ കൂടെ കഴിക്കണമെങ്കിൽ ഞാൻ ആ ഇവർക്ക് ഇങ്ങനത്തെ എനിക്ക് നാടൻ ഐറ്റംസ് ഇഷ്ടം. ഏ നാടൻ കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുന്നു. കപ്പ ബിരിയാണി ഓക്കെ. കൺഫ്യൂഷൻ എന്ത് പറയുന്നത്? ഇവിടുത്തെ കപ്പ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെലീഷ്യസ് ആണ്. അത് മാത്രമല്ല നല്ല ചൂടുണ്ട്. കപ്പ ബിരിയാണി മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ എവിടെയൊക്കെ ഫുഡ് കഴിച്ചാലും ഞാൻ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചാലും അതിൽ റാഹത്തുള്ളൂ. എന്റെ വീഡിയോ മാത്രം എടുക്കാൻ ആരുമില്ല ഗൈസ്. ഇവനാണെങ്കിൽ വൈകുന്നേരം തൊട്ടൊരു തീറ്റ ഉണങ്ങിയിട്ട് തിന്നോണ്ടേ ഇരിക്കുക. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് എത്തി. അവൾ ഓൾറെഡി നേരത്തെ കയറി ഓടിച്ചാടി കയറിപ്പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസ് എന്താണെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അവള്. അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞു എന്താ സർപ്രൈസ് എന്ന് അറിയാമോ? കുഞ്ഞു ഏ കുഞ്ഞു പറഞ്ഞു കുഞ്ഞു സർപ്രൈസ് എന്തായിരിക്കും? കിൻഡർ ജോയ്. വേറെന്താ പറയാനുള്ളത്? കിൻഡർ ജോയ് അല്ല എന്തായാലും അതുമല്ലോ. അല്ല പൊന്നെ ഒന്നുമില്ല ഇന്നാ വെറുതെ പറ്റിച്ചാണ് ബോക്സ് മാത്രമേ ഉള്ളൂ. അതൊരു ഡമ്മി ഫോൺ കളഞ്ഞിട്ടാണ് അതറ മേടിച്ചിട്ടുണ്ട്. ഫോൺ എങ്ങനെ ഉണ്ട്? ഞങ്ങ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞ പോലെ അവൾക്ക് ഒരു സർപ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയുന്നത് കുറെ ഫുഡ് കഴിച്ചല്ലേ. കുറെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ റെസ്റ്റ് കഫേ പോയതാണ്. ഞാൻ പിന്നെ എനിക്ക് ഇവളാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്. ജങ്ക് ഫുഡ്സ് കഴിക്കാറില്ല. നമുക്ക് ഇപ്പോൾ പറ്റണത് എപ്പോഴും നാടൻ തട്ടുകടയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ പേര് മിക്സ്ഡ് മിക്സ്ഡ് ചിക്കൻ ഓർ ബീഫ് സ്റ്റീക്സ് ആണ് മേടിച്ചത്. ഗ്രീസ് അല്ല സാധാരണ വേറെ എന്ത് പേരാണ്. പക്ഷെ ഞാൻ എല്ലാം കഴിക്കും. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കും, ടേസ്റ്റ് ചെയ്യും. അപ്പൊ കുഞ്ഞു ഫോൺ എങ്ങനെ ഉണ്ട് കുഞ്ഞു? എനിക്ക് സത്യം പറഞ്ഞ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സാധനമായിരുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് വന്ന് ഈ സാധനം വന്നത്. അതും പ്രോമാക്സ് ഒക്കെ അയ്യോ. ഞാനപ്പോ അതൊക്കെ ഞാൻ പതിയെ മേടിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. ഈ വ്ളോഗിന്റെ വിശേഷം ഇതുവരെ ഉള്ളൂ. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിലേക്ക് കാണാം. ഇത്രയും നല്ല കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ഞങ്ങളെ വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
ബട്ടൺ ഒന്ന് മറക്കണം. മറക്കണമെന്നല്ല അമർത്തണം. ബൈ ബൈ.